എന്തൊരു ഹലോ ഫ്രണ്ട്സ്, ചെക്കിൻ അമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് ഒമാനിലാണ്, നമ്മുടെ ജി സി സിയിലെ ആദ്യത്തെ കൺട്രി ആയിട്ടുള്ള ഒമാനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. മസ്കറ്റിൽ നിന്ന് കുറച്ച് ദൂരം വളരെ അടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു പട്ടണമാണ് നമ്മുടെ സീബ് എന്ന് പറയുന്നത്. ഞാൻ സീബിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും, നമ്മുടെ ഷാഹുൽ എന്ന് പറയുന്ന എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എവിടേക്ക് പോകാനായിട്ട് പോവാണ്, അല്ല പോവാണ് അദ്ദേഹത്തിന്റെ ഷോപ്പാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം ഗ്ലാസ് ഒക്കെ വെച്ച് അവിടെ കുട്ടപ്പനായിട്ട് ഒരു യങ്സ്റ്ററിനെ പോലെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പോയി ഒരു ഹായ് പറഞ്ഞുതരാം. ഹായ്, സുഖമല്ലേ? എന്തൊക്കെയുണ്ട്? കൈഫൽ ഹാൽ അബീബി അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ, അടിപൊളിയാണ്, ഉഷാറാണ്. അതാണ്ട് രാവിലെ അയ്യോ പൊള്ളുന്നു എനിക്ക് വയ്യ. അതെ, അപ്പൊ ഇനി എന്തായാലും വണ്ടിയിലോട്ട് കയറട്ടെ. ഇത് ലാൻഡ് ക്രൂസർ ആണ് കേട്ടോ, പുള്ളിക്കാരന്റെ സുഹൃത്തിന്റെ ലാൻഡ് ക്രൂസർ എന്നെ കറക്കാനായിട്ട് കൊണ്ടുവന്നേന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പാവം കേട്ടോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ലപോലെ യാത്രാ പ്ലാൻ പറഞ്ഞില്ല. ഈ ഒരു യാത്രയുടെ ഉദ്ദേശം പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ഞാൻ പ്രാവശ്യം പറഞ്ഞായിരുന്നു, അഞ്ചു വർഷം കൊണ്ട് 100 രാജ്യങ്ങൾ ബൈ ലാൻഡ് ബൈ ഓഷൻ വഴി പോവുക എന്നുള്ള ഒരു യാത്രാ പ്ലാൻ ആയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ മൂല്യം കുറവ് കാരണവും എനിക്ക് വിസ കിട്ടാത്തത് കൊണ്ട് കാരണം എനിക്കത് ഫ്ലൈ ചെയ്ത് പോകേണ്ടി വന്നു. അപ്പൊ പിന്നെ അതിന്റെ എനിക്ക് ഇൻട്രസ്റ്റ് വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കേരള ടു ആഫ്രിക്ക എന്നുള്ള ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കേരള ടു ആഫ്രിക്ക എന്ന് എടുത്തു പറയുന്നതിന്റെ കാരണം, കേരള ടു ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ കൂടുതൽ കേരളത്തിൽ നിന്ന് ആഫ്രിക്കയിലോട്ട് പോകുന്നു. അപ്പോൾ അതുവഴി എനിക്ക് തീർച്ചയായിട്ടും, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തായാലും കേരള ടു ആഫ്രിക്ക എന്ന് പറഞ്ഞില്ലെങ്കിലും ആ സ്ഥലങ്ങളിലെല്ലാം പോകും. പക്ഷെ അതേസമയം കേരള ടു ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഒരു ഉന്മേഷമായിരിക്കും, അമ്മോ കേരളയിൽ നിന്ന് ആഫ്രിക്ക വരെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പേരിൽ തന്നെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അതാണ് പോപ്പുലാരിറ്റി തന്നെയാണ് തീർച്ചയായിട്ടും ഉദ്ദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ കേരള ടു ആഫ്രിക്കയാണ് എന്റെ പ്ലാൻ. ഇപ്പോൾ ഒമാൻ, നെക്സ്റ്റ് യു എ ഇ, സൗദി അറേബ്യ, ചിലപ്പം സൗദി അറേബ്യ കയറിയിട്ട് യു എ കയറിയെന്ന് വരും. പിന്നെ ഖത്തർ പോകാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ ഖത്തർ ഇതുവരെ കേട്ടും ഒന്നും ആയിട്ടില്ല. ആർക്കെങ്കിലും അതിന്റെ അപ്ഡേറ്റ്സ് വല്ലതും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ബഹ്റൈന്റെ വിസയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ്സ് ആയിട്ടില്ല, അപ്പോൾ അതിന്റെ അറിയാമെങ്കിൽ ഇടുക. പിന്നെ കുവൈറ്റിന്റെ ഒന്നും ആയിട്ടില്ല, അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇടുക. പിന്നെ ജോർദാന്, പിന്നെ വേറെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങൾ, പിന്നെ ഈജിപ്റ്റ്, ആഫ്രിക്ക, അങ്ങനെയാണ് എന്റെ പ്ലാൻ വരുന്നത്. ഈ കാണുന്ന നമ്മുടെ ഇടതുവശത്തുള്ള മതിലില്ലേ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബർക്ക പാലസിന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫ്രണ്ട്സ് ഒക്കെ മതിലിന്റെ മുകളിലോ അല്ല ചെറിയൊരു കമ്പിയൊക്കെ വെച്ച് അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ടല്ലോ, ബർക്ക പാലസിന്റെ ഇതുകളാണ്. പിന്നെ ആ കാണുന്നത് നമ്മൾ നേരെ എത്തുന്നത് നമ്മളെ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ വൈ സിറ്റിയിലെ ഒരു ആ ഒരു പ്രദേശം ഓർമ്മ വരുന്നു. ഇത് നമ്മുടെ ബീച്ചല്ലേ. ഈ സ്ഥലത്തിന്റെ പേരെന്താ? സീബ് കോർണിഷ് എന്നാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത്. അത് ആളുകളൊക്കെ കുളിച്ചിട്ട് താണ്ട് കരയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. അതിമനോഹരം കേട്ടോ, ഒരു അടിപൊളി സ്ഥലം. നല്ല പോലെ ഇവിടെ രാവിലെയും വൈകിട്ട് ജോഗിങ്ങിനൊക്കെ പോകാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി കയറ്റാൻ പറ്റുള്ളു, ഇതൊക്കെ ഏത് ബൈക്കാന്ന് തോന്നുന്നു കേട്ടോ. ഹാർലി ഡേവിഡ്സൺ ആണോ? എനിക്കത് മാത്രമേ അറിയാവൂ വലിയ ബൈക്കായിട്ട്. ഇവിടെ ഫുള്ള് പനയോലകളാണ് കേട്ടോ. എന്തോ അവിടെ കുറെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് ബീച്ചിന്റെ സൈഡായിട്ട്. ഇവരൊക്കെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരു ദിവസം നോക്കണം, ഞാൻ സൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഏതെങ്കിലും ഫിഷർമാൻ്റെ കൈകാലും പിടിച്ചിട്ട് പറ്റുമെങ്കിൽ അവരുടെ വണ്ടിയിൽ കയറാം, ബോട്ടിൽ കയറി മീൻ പിടിക്കാൻ പോകാനുള്ള ഒരു പ്ലാനുണ്ട് കേട്ടോ. അങ്ങനെയുള്ളതാണ് അപ്പോൾ നമ്മുടെ മീൻ പിടിക്കുന്ന സംഭവങ്ങളും ഹട്ടും കാര്യങ്ങളൊക്കെ. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു ഈ സംഭവം. ഇവിടെ ഇന്ന് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം തിരക്കുറവ്, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ആളുകളൊക്കെ വരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇച്ച് ഭാഗത്തിന്റെ സൈഡൊക്കെ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഇവരുടെ ആ ഒരു രീതി, അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു ബീച്ച് ഭാഗം കാണാനായിട്ട്. കാണുന്നത് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു പാർക്കാണ്. ഇതാ അവിടെ സ്ത്രീകളൊക്കെ കൂട്ടക്കൂടി ഇരിപ്പുണ്ട്, കൊള്ളാലോ. പക്ഷേ ഇറാനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പാർക്കൊക്കെ ഒമാനിൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ ആകെ ഇവിടെ ഈ ഒരു പാർക്കേ കണ്ടിട്ടുള്ളൂ. ഇതൊരു ചെറിയൊരു ടൗണാണ്. അല്ല അങ്ങനെയല്ല, ഇത് ഒറ്റ ചെറിയ ടൗൺ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. ഇറാനിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ടൗൺ ആണെങ്കിൽ പോലും അവിടെ ഒരു 19 പാർക്ക് ഉണ്ടായിരുന്നേനെ. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നില്ലേ, അത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫിഷ് മാർക്കറ്റാണ് സീവിലെ. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പം ഇറങ്ങുന്നില്ല, ഞാൻ വേറൊരു ദിവസം വന്നിട്ട് രാവിലെയുള്ള ലേലം വിളി എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ദ്വീപിന്റെ സൂക്ക് സൈഡിലോട്ട് കയറിയിട്ടുണ്ട്, അതായത് മാർക്കറ്റ് ഭാഗമാണ് ഈ കാണുന്നത്.
അങ്ങ് നേരെ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ കേട്ടോ. പോലീസ് സ്റ്റേഷൻ നിങ്ങൾ കാണിച്ചു തന്നില്ലാന്ന് വേണ്ട. ഒമാന്റെ രണ്ട് ഫ്ളാഗ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്ളാഗ് ഒക്കെ തൂക്കിയ മിക്ക കെട്ടിടങ്ങളും ഇവിടുത്തെ ഒഫീഷ്യൽ സ്ഥാപനങ്ങളാണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് സൂക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ട്രഡീഷണൽ മാർക്കറ്റ്, നമ്മൾ പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയപ്പോഴും വലിയ കൂടാരത്തിൻ്റെ അകത്തൊക്കെ വലിയ മാർക്കറ്റില്ലേ, അതുപോലെ ഇവിടെയും നമുക്ക് മാർക്കറ്റ് കാണാൻ സാധിക്കും. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൂക്ക്. ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതാ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ മാതളമൊക്കെ ഭയങ്കര വലിയ മാർക്കറ്റാണ്, മാതളമാണ് കേട്ടോ. അതാണ്ടേ തണ്ണിമത്തൻ, പിന്നെ ഇത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലെ നമ്മുടെ കർബൂസ ക്യാപ്സിക്കം കൊള്ളാം കേട്ടോ. നല്ല ഫ്രഷായിട്ടിരിക്കുന്ന വെജിറ്റബിൾസ്. ഇതെന്താ നമ്മുടെ നാട്ടിലെ പുതിന ഇല, അതൊക്കെയാണ് കേട്ടോ. വെള്ള സവാള. നമ്മുടെ നാട്ടിലെ പുളിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ പുളി. ഇത് മധുരക്കിഴങ്ങാണല്ലോ, മധുരക്കിഴങ്ങ്, ഓറഞ്ച്. സലാലേക്കും. പിന്നെ നാട്ടിലെ നമ്മുടെ കോണ്, നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കിവി അതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ കണ്ടോ. ഇത് കൊള്ളാമല്ലോ. ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടോ, അതല്ലേ ഇതിൻ്റെ റൂഫൊക്കെ കാണാൻ കേട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അല്ലാതെ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഉണ്ട്, പിന്നെ തൻ്റെ കത്തി കിച്ചൺ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ട് വിൽക്കുന്ന ഈത്തപ്പഴം. പിന്നെ ഹണി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തന്നെ കേട്ടോ. നമ്മുടെ പനയോലയിൽ എന്തോ സംഭവം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടെ നമ്മുടെ നാട്ടിലെ ഡ്രൈ ഫിഷ്, കണ്ടിട്ട് പാമ്പിനെ പോലെ ഇരിക്കണം കേട്ടോ. പിന്നെ അത് മറ്റേ സാധനമല്ലേ, ഇതിന് എന്താ പറയുന്ന മറ്റേ കണവില്ലല്ലോ കൊഞ്ചോ. പിന്നെ നമ്മുടെ നാട്ടിലേതാണ്ടേ ചെറിയ നെത്തോലി ഒരു ചെറിയ മീനല്ല, അത് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാലോ. ഇതാ ഇതെന്താ ഹണിയുടെ എന്തിൻ്റെ ഷോപ്പാണ് കേട്ടോ, നല്ല മണം. എൻ്റെ അമ്മ, ഇതാണോ കാവ, നല്ല മണമുണ്ടല്ലോ. അസ്സലാമു അലൈക്കും കൈഫല്ലാൽ. ഞാൻ കൈഫല്ലാലും ഇതൊക്കെ പഠിച്ചുള്ളൂ. ഇത് നമ്മുടെ ചായയിലിടുന്ന ഇതല്ലേ ബ്രോ, ചായയിലിട്ട് നമ്മളെ കുടിക്കുന്നത്. ഇതൊക്കെ ഇറാനിൽ എപ്പോഴും അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. കുങ്കുമപ്പൂവിൻ്റെ സ്പെഷ്യൽ ഷോപ്പാണ് കേട്ടോ, നല്ല മണം. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അതുകൊണ്ട് കുങ്കുമപ്പൂവിൻ്റെ ചായയൊക്കെ ഇവിടെ നിന്ന് കുടിക്കുവാണ് കേട്ടോ. എഗെയിൻ താങ്ക് യു, ശുക്രാൻ. ഇൻസ്റ്റാഗ്രാം പുള്ളിക്കാരൻ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഔന്നൊക്കെ ആക്കുക കേട്ടോ. ഇതൊക്കെ ഇതാ ഓരോ കുങ്കുമപ്പൂവ് ഐറ്റം ആണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഇതാണ്ട് വേറൊരു ഫ്ലവർ. ഇതിൻ്റെ അതൊക്കെ റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ 1800-900 രൂപ അടിച്ചു വരും കേട്ടോ 100 ഗ്രാമിന്. നാട്ടിലെ പോലെ തന്നെ കൊച്ചു പൂച്ച, നമ്മുടെ നാട്ടിലെ സെയിം പൂച്ചകൾ ഇവിടെ കുറെ സ്ഥലത്ത് കാണാം കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ കരുവാടിന്റെ മണമൊക്കെ ഉണ്ട് നാട്ടിൽ. ഇവിടെ കുറെ ലീഫി വെജിറ്റബിൾസ്. കീരയാണോ അത്? കീര പോലെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഫുള്ള് ഈത്തപ്പഴം. ഇത് മറ്റേ അയ്യോ, ഇതിന്റെ പേര് അറിയാമോ ബ്രോ? നമ്മുടെ മിൽക്കിൽ ഉണ്ടാക്കുന്ന പുളിപ്പ്. ഓ, ബിരിയാണിയിൽ ഇടില്ല ഇത്, മറ്റേ പുളിപ്പിന്റെ. ഓ, ഇത് ഭയങ്കര പുളിപ്പാണ് കേട്ടോ. നമ്മുടെ ഉസ്ബക്കിലും അഞ്ചിലൊക്കെ എപ്പോഴും അവര് വായിൽ വെച്ചോണ്ടിരിക്കുന്നത് കാണാം. പിന്നെ അതാണ്ട് നമ്മുടെ അച്ചാറ്, മാംഗോ അച്ചാറ് കുറെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. പിന്നെ അത് അക്രോനോട്ടൊക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ വന്നപ്പോ നമ്മള് കൊറേ നമ്മുടെ വാഴയിലയുടെ വേസ്റ്റ് ഇല്ലേ, അത് പിന്നെ ഈ ഒരു പാള പോലത്തെ സംഭവം. പിന്നെ അവിടെ അതുകൊണ്ട് വിറകൊക്കെ ഇരിക്കുന്നു. ഇതെന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ കുഴിപ്പന്തി ഒക്കെ ഉണ്ടാകൂലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഷൂഹോ. ഓക്കെ, അപ്പൊ കുഴിയിൽ താക്കുമ്പോ ഇതിലൊക്കെ ഇത് നിരത്തിയിട്ട് അതിന്റെ മുകളില് സംഭവം സാധനം ഇട്ടിട്ട് ഇതാ ഇത് വെക്കും. പിന്നെ അതാണ്ട് വിറക്. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നതാണ്. അവിടെ നിന്നുണ്ട് പലചരക്ക് സാധനങ്ങളുടെ മാർക്കറ്റാണ്. ഇവിടെയും നമ്മുടെ വെളുത്തുള്ളി ആ സാധനമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്കറ്റ് കഴിഞ്ഞോ? ഇത്രയേ ഉള്ളോ? നമ്മുടെ മീറ്റ് മാർക്കറ്റാണല്ലോ, ഇറച്ചി മാർക്കറ്റാണ്. നമ്മുടെ ഏതാ ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണൽ സംഭവങ്ങൾ, രണ്ട് പായ, മറ്റേ തൊട്ടി, വട്ടി, വറവ്, പിന്നെ കയറ്, നമ്മുടെ ചാക്ക്, കയറ്, ഇതൊരു ട്രഡീഷണൽ. എന്താണ്ട് വള്ളി, ഇത് ചെറിയ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പലതരം സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് എല്ലാം മൊത്തമല്ല, നമ്മളിപ്പം കണ്ടത് വേറൊരു ടൈപ്പ് മാത്രമാണ്. പിന്നെ ഇതാണ്ട് ഇവിടെ അരി സംഭവങ്ങൾ. പിന്നെ അതാണ്ട് ഇതൊക്കെ പാത്രത്തിൻ്റെ മാർക്കറ്റാണെന്നൊന്നും.
ഇതെന്ന് പറയുമ്പോ താണ്ടേ ഒമാനി ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഗസലാണ്. അതെ അതെ, മലയാളിയാണോ? ഓക്കെ, കണ്ടായിരുന്നു ദോഷം. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വിൽക്കുന്ന കടയാണ്. തൊപ്പി പിന്നെ അവരുടെ ഡ്രസ്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും എനിക്ക് വാങ്ങണം. പിന്നെന്താണ്ട് അവരുടെ വടി സ്പെഷ്യൽ ദിനത്തിൽ അവർ അരക്കെട്ടിൽ കെട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ജി സി സിയിലുള്ള എന്റെ വ്ളോഗ് കാണുന്നവർക്ക് ഇതൊക്കെ കണ്ട് ബോറടിക്കും കേട്ടോ. അവര് എല്ലാ ദിവസവും കാണുന്ന സംഭവങ്ങളല്ലേ. വന്നതെന്ന് പറയുമ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ബ്രോയാണ് കേട്ടോ. അദ്ദേഹമാണ് വന്ന് ഹായ് പറഞ്ഞത്. ഇവിടെ ഫുള്ള് കുറെ ഫുള്ളെന്നല്ല, ധാരാളം മലയാളീസ് ഉണ്ട്. പിന്നെ കോവിഡ് ഒക്കെ ആയപ്പോ കുറെ വീഴ് പോയി. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒരു 10-15 വർഷം മുമ്പ് ജി സി സിയിൽ മലയാളം നമ്മുടെ ക്ലോത്ത് ബാഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സ്ലാമലൈക്കും. ഈ കാണുന്നത് ചപ്പലാണ് കേട്ടോ. നമ്മുടെ ഒമാനി റിയാൽ ഒമാനി വരുന്നത് രണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 500 രൂപയുടെ അകത്താണ് കേട്ടോ ഈ ചെരുപ്പിലൊക്കെ വരുന്നത്. ഇവിടെ വീടുകളിലൊക്കെ കത്തിക്കുന്ന ഒരു ഊതെന്ന് പറയുന്ന സംഭവം അല്ലേ, ആ സാധനമാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ കുന്തിരിക്കൊക്കെ പോലുള്ള സംഭവങ്ങളാണ്. എന്താണ്ടേ പിന്നെ അതാണ്ട് ഇത് ഇതെന്താ സംഭവം? ഇത് അത് ഇത് മണം കിട്ടുന്ന സംഭവമാണോ? ഇത് അത്തറുകളാണ് കേട്ടോ. ഇതാ ഓറഞ്ച് അത്തറ്, മഞ്ഞ അത്തറ് നടന്നു വന്നത്. ആ ബ്രോ എന്നെ നമ്മുടെ ഷാവൽ ബ്രോ ഇവിടേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് മലയാളിയാ, മാർക്കറ്റിൽ മലയാളി കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഇത് കേരളമാണെന്ന് തോന്നിപ്പോവും. ഫുള്ള് മലയാളീസാണ് ഇവിടെ. ആ അതെ, നമസ്കാരം നമസ്കാരം. സുഖമല്ലേ? എന്താ, ഞാൻ എല്ലാരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മലയാളീസ് ഇവിടെ നമ്മളറിയാന്നുള്ള കുറെ പേരുണ്ട്. നമസ്കാരം. ഹായ്, നമസ്കാരം. നമസ്കാരം. എൻ്റെ ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ. ഇവരെല്ലാം മലയാളിയാണ്. ഞാൻ എല്ലാവരും തലയും ഒന്ന് കാണിച്ചു തരാം. ഹായ് ഹായ് ബ്രോ. അവിടെ ആ ബ്രോ പണിയിലാണ് കേട്ടോ. ആ ബ്രോ മലയാളിയാ. ഒരു ഹൽവ ഷോപ്പിൽ വന്നതാണ് ബ്രോ പറഞ്ഞു. ഷാഹൽ ബ്രോ പറഞ്ഞു ഹൽവ ഷോപ്പ് അടിപൊളിയാണ്, ഹൽവ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കയറി നോക്കട്ടെ. കൊള്ളാലോ, നല്ല ഇതിൻ്റെ ഈ റൂഫൊക്കെ കണ്ടില്ലേ, നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും കൈഫുല്ലാൽ. കൊള്ളാലോ, അതെ പല ഐറ്റത്തിലുള്ള ഹൽവ ഉണ്ട് കേട്ടോ. അടിപൊളി കണ്ടോ, കുഞ്ഞിതിലായിട്ട്. പിന്നെ നമ്മുടെ ഏലക്ക ഉണ്ട്. വേറെ എന്തൊക്കെയാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് ടേസ്റ്റ് നോക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഈ കാണുന്ന ടേസ്റ്റ് നോക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണ, ഇത് നമുക്ക് ഇവിടെ ഇരുന്ന് ഫ്രീ ആയിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇത്ര ഒരു സ്പെഷ്യൽ ഹൽവ എന്നാണ് കേട്ടോ പറയുന്നത്. ബ്ലാക്ക്, ഇത് വേറൊരു കളറാണോ? ഇതെന്താ റെഡ് കളർ ഹൽവ. ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് 2 കിലോ ഏകദേശം ഉണ്ട്. 2 റിയാൽ അടുപ്പിച്ചാണ് കേട്ടോ ഇതിന് വരുന്നത്. അല്ല സോറി, 7 റിയാല്. 7 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1500 അടുപ്പിച്ച് വരും ഈ ഒരു 2 കിലോയ്ക്ക് കേട്ടോ. ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഇതാ. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതൊക്കെ കുറേ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് കാവ കുടിക്കാൻ പറ്റും. പിന്നെ ഇതിന് ഓരോ പേരുണ്ട് കേട്ടോ. എന്താണ്ടേ ഫഹർ, ഹൈസഖ, സുൽത്താനിയത്ത്, അസീൽ, മസ്അഫറത്ത്, അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ. എൻ്റെ അറബി എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. കൊള്ളാണ്ടോ. ഇനി ബാക്കി ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം. കുറച്ച് ഇതെല്ലാം കഴിച്ചു കേട്ടോ. അസ്സലാമു അലൈക്കും. ശുക്രാൻ ശുക്രാൻ. ഞാൻ കേരളക്കാരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ ഒരു മലയാളി ഫുഡിന് ദാരിദ്ര്യമൊന്നും കാണില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ നെയ്യപ്പം സുഗിയൻ, സുഗിയനല്ലേ അത്, സുഗിയൻ വാഴയ്ക്കപ്പം എന്തോ ബജിയാണ് കേട്ടോ. പിന്നെ പൊറോട്ട, ചപ്പാത്തി, അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. ഏതോ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ? റെസ്റ്റോറൻറ്റ് മത്തുകമ, മത്തുകം റെസ്റ്റോറൻറ്റോ അറിയില്ല കേട്ടോ. ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഇവിടെ ഫുള്ള് കേരള ഫുഡ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് പൂരിയും 3 പൂരിയും ഒരു കടലക്കറിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ അവിടെ റേറ്റ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ടീ 500 പൈസ, അതായത് നമ്മുടെ നാട്ടിലെ 120 രൂപ. ചായ ഇല്ലാതെ 4 പൈസ. പിന്നെ ലഞ്ചിനെന്ന് പറയുമ്പോൾ 700 പൈസയാണ്. 1 റിയാല് വരില്ല, അതായത് 700 പൈസ എന്ന് പറയുമ്പോൾ ഒരു 150 രൂപയൊക്കെ അടുപ്പിച്ച് വരും. പിന്നെ ഡിന്നർ 700 പൈസ. ഇവിടെ നിന്ന് ഇറങ്ങിയതാ അടുത്ത മാൾ ഓഫ് മസ്കറ്റ്. പിന്നെ നെസ്റ്റോ എന്ന് പറയുന്ന ഗ്രൂപ്പ്, നെസ്റ്റോ ഇന്റർനാഷണൽ, അതിൻ്റെയൊക്കെ അടുത്താണ് വരണം. മാൾ ഓഫ് മസ്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല വലിയൊരു മാളാണ് ഇവിടെ. മസ്കറ്റിലുള്ള ഒരു വലിയൊരു മാളാണ്. വൺ ഓഫ് ദ വലുതാണോ അതോ ഏറ്റവും വലുതാണോ? പിന്നെ വേറൊരു ഒമാൻ മാളുണ്ട്, അതും നല്ല അത്യാവശ്യം വലിപ്പമുള്ള മാളാണ് കേട്ടോ. നമ്മുടെ മസ്കറ്റ് മാളിൻ്റെ അകത്ത് തന്നെ ഇതാണ്ടേ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെയിൽ കേട്ടോ. ഞാൻ സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒറിഡോ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒമാൻ ടെൽ ഉണ്ട്.
പിന്നെ ഫ്രണ്ടി എന്ന് പറയുന്നതുണ്ട്. ഫ്രണ്ടിയാണ് വളരെ ചീപ്പെന്ന് കേട്ടു. നല്ല ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിന് ഡേറ്റ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. 1 GB തന്നെ ഞാനിപ്പോൾ ഓറിഡോയിൽ നോക്കിയപ്പോൾ 1 GB പിന്നെ കുറച്ച് കോൾ 50 മിനിറ്റ് എന്തോ കോളിൽ പറയുന്നതെന്ന് പറയുമ്പോൾ 2 റിയാലാണ്, അതായത് 500 രൂപ അടുപ്പിച്ചാണ്. അടുത്ത നെസ്റ്റോടെ മാർക്കറ്റിലോട്ട് നമ്മളടുത്ത നെസ്റ്റോടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സിം എടുക്കാൻ വേണ്ടി വന്നതാണ്, അതൊന്നും കണ്ടില്ല. നമ്മുടെ ഫ്രണ്ടി അല്ല, വോഡഫോൺ ആണ്. അതിൽ നിന്നും ചീപ്പെന്ന് കേട്ടതാണ്. ഇവിടെ മീനിൻ്റെ വില നോക്കട്ടെ, ഇത്രയും വലിയ മീൻ. ഇത് കിലോ കിലോ ആയിട്ടാണോ? ഫുൾ പീസ് 3 റിയാൽ കേട്ടോ. കിലോ 3 റിയാല്, ഓക്കെ. ഒരു കിലോ 3 റിയാൽ, അതായത് നമ്മുടെ 660 രൂപ 670 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. ഇവിടെ തന്നെ ഇറച്ചി മാർക്കറ്റാണ്. ഹലോ, സലാം. ആ അതെ, അറിയോ? വലൈക്കും സ്ലാം. ആ അസൈൻ, അൽഹംദുലില്ലാ. മലയാളിയാണോ? അത് അറിയോ? എവിടെയാ? മിസ്ത്രി. ഓക്കെ ഓക്കെ ഓക്കെ. ഈജിപ്റ്റുകാരനാണ് കേട്ടോ അദ്ദേഹം. ഇപ്പം നമ്മുടെ പാനിപ്പൂരി വരെ ഉണ്ട് കേട്ടോ. പാനിപ്പൂരി, അയ്യോ, പാനിപ്പൂരി ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. ഇപ്പോൾ നാട്ടിലൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാളാണ് കേട്ടോ ഈ കാണുന്നത്. നെസ്റ്റോഡസ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്ട് ചിക്കൻ വിഭവങ്ങൾ, നമ്മുടെ ലഡു, ഒരു മെനയില്ലാത്ത ലഡു കേട്ടോ, കണ്ടിട്ട് ഒരു മെനയില്ലാത്ത ലഡുവാണ് ഇവിടെ. പിന്നെ ഇതാണ്ട് ഇത് അൽഫമാണ്. പിന്നെ നെസ്റ്റോടെ കോഴിക്കോടൻ സ്ട്രീറ്റ് ഹൽവ ഇവിടെ ഉണ്ട് കേട്ടോ. കഴിച്ചാൽ മറക്കാത്ത ഹലുവ, കോഴിക്കോടൻ ഹൽവ സ്ട്രീറ്റ്. കൊള്ളാലോ സംഭവം. കണ്ടുകൊണ്ട് പുള്ളിക്കാരെ തിരിച്ചോടുവാണ് കേട്ടോ, റിവേഴ്സിലോടുവാണ്. ഹായ്, നിങ്ങളെ മലയാളികൾ കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യല്ലോ, ഫുള്ള് മലയാളികളാണല്ലോ. ഓക്കെ, ഒരുപാട് റിസ്ക് എടുത്ത് യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെ നിന്ന് ഇപ്പൊ മസ്കറ്റ് മാളിലോട്ട് പോവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മസ്കറ്റ് മാളിലോട്ടുള്ള എൻട്രി. ഇതാണ്ട് ഈ കാണുന്നതാണ്, എന്നും അത്യാവശ്യം വലുതാണല്ലോ മസ്കറ്റ് മാള്. മാൾ ഓഫ് മസ്കറ്റ്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല വലിപ്പമുള്ള മാളാണ്. അകത്ത് കയറിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. സ്കൂൾ കുട്ടി, സ്കൂൾ വിട്ട് പോകുന്നതാണോ? സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികളെ കണ്ടോ, ചെറിയ കുട്ടികളെ? ഇതാണോ ഇവരുടെ യൂണിഫോം? ഓ, ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള സ്കൂൾ കുട്ടികളെ. ഈ കാണുന്നത് സ്കൂൾ ബസ്സാണ് കേട്ടോ. ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. അത് ടീച്ചറാണെന്ന് തോന്നുന്നു അവരുടെ. ാണ് നമ്മളെ മസ്കറ്റ് മാള്. നമ്മൾ മസ്കറ്റ് മാളിലോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഇതിന്റെ താഴെയും പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഇവിടെ തന്നെ ആയിട്ട് വേറൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാളെന്നാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഇതിന്റെ അകത്തുണ്ട്. പകൽ ഈ ഒരു സമയമായത് കൊണ്ടാണ് നല്ല തിരക്കൊന്നും ഇല്ലാത്തത്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഉണരുന്നതും കൂടുതൽ തിരക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അയ്യോ, നല്ല വെയിലാണല്ലോ. വ്ളോഗ് തുടങ്ങിയോ പ്രോയും? ഇതാണ് കേട്ടോ എൻട്രൻസ്. ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ മസ്കറ്റ് മാളിൻ്റെ ഫുള്ളിലുള്ള ഉള്ളിലുള്ള മെയിൻ ലോബി. ഇവിടെ ഒരു നല്ലൊരു മോൾട്ടൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കഫേ ഉണ്ട്, ദമാസ് കളക്ഷൻ. കൊള്ളാലോ. ഇതെന്താ മാൾ ഓഫ് മസ്കറ്റ്? ഇവിടെ ഇതാ കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇതാ ഉൾഭാഗത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ മാളൊന്നുമല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട് മാളിന്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാ നമ്മുടെ എച്ച് ആൻഡ് എം. പിന്നെ തോട്ടെ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്. കൊള്ളാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒമാൻ മാളിൽ തന്നെ, ഇത് മസ്കറ്റ് മാളിൽ തന്നെ വലിയൊരു ഒമാൻ അക്വേറിയം എന്ന് പറയുന്ന ഒരു അക്വേറിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ എൻ്റെ അമ്മ അടിപൊളിയാണല്ലോ. ഇതാ താഴോട്ട് കണ്ടില്ലേ എൻ്റെ മൊത, ധാരാളം മീനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ നല്ല ആഴമുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പക്ഷേ അത് എത്ര രൂപയാണെന്ന് അറിയില്ല, ചോദിക്കട്ടെ. ഇതിൽ തന്നെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അതുകൊണ്ടേ ഇതിൻ്റെ അടിയിൽ പോയി നമുക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്കൂബ ഡൈവിങ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഫൈറ്റർ മീനൊക്കെ അതെ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ, 2.5 റിയാലിന് ഫൈറ്റർ മീൻ. നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും കുറഞ്ഞ പാക്കേജ് 8 റിയാലാണ്. 8 റിയാലെന്ന് പറയുമ്പോൾ ഒരു 1600-1700 രൂപയാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇവിടെയും എന്തൊക്കെയുണ്ടല്ലോ, അത് മീനല്ലല്ലോ, മീനല്ലേ? ആ അതുകൊണ്ട് അത് മീനാണ് കേട്ടോ. അകത്ത് കാണാനുള്ള വർത്താണ്, പക്ഷെ എന്നാലും ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണിച്ചു തരാം. എന്താ ഇവിടെയൊക്കെ താണ്ട് മീൻ പോകുന്നുണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു മാളിൻ്റെ, മസ്കറ്റ് മാളിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു അക്വേറിയം ആണ്. കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി അവർ പുറത്തൊക്കെ കുറച്ചൊക്കെ ഒഴുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയും ചെറിയ ചെറിയ മീനുകൾ, ഇതാ നല്ല രസമുണ്ട്. നമ്മുമ്പോൾ ധാരാളം സ്കൂൾ സ്റ്റുഡൻസ് പോകുന്നുണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ എന്തോ
കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ നിലത്തിയപ്പം ഏതോ ഒരു പ്ലാനറ്റോറിയത്തിൽ കയറിയ ഫീല്. ഓ, ഇവിടെ എന്താ, റെസ്റ്റോറൻ്റ് ആണോ? ആ, ഇത് ഫുഡ് കോർട്ടാണ് സംഭവം, ഫുള്ളായിട്ട് ഫുഡ് കോർട്ടാണ്. പിന്നെ മുകളിൽ നമുക്ക് പ്രെയർ ഹാള് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തിയേറ്റർ ഇവിടെ ഉണ്ട്. ആ, കൊള്ളാലോ, ഒരു കറക്റ്റ് പ്ലാനറ്റോറിയം കയറിയ പോലെ മുകളിൽ നമ്മുടെ എന്താ പറയുക, സ്പേസ് പോലെ. കാണുന്നതൊക്കെ ശ്രദ്ധിച്ചോ, ഈ കാണുന്നത് ഓരോ വീടുകൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി വെച്ചിരിക്കുന്ന ആകൃതിയിലാണ്. ഇതാ അടിപൊളി, നല്ല രസമുണ്ട്. ഓ, ഈ കാണുന്ന സംഭവം ഐസ് സ്കേറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഐസ് സ്കേറ്റിംഗ് ആണ്. പിന്നെ ഒരു അക്വേറിയത്തിൻ്റെ അതുണ്ട് അവിടെ സംഭവം. കൊള്ളാം. അതാണ്ട് ഈ ഒരു വശത്തും ഇത് ഓരോ കടകളാണ്, ഓരോ ഷോപ്പുകളാണ് തോന്നുന്നു. ഇവിടെ കമ്മിങ് സൂൺ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ കാണുന്നതായിരുന്നു നമ്മുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സ് സമുച്ചയം. ഇവിടെ ഫുഡ് കോർട്ടാണ്, മെക്ഡൊണാൾഡ്സ്, പിന്നെ നമ്മുടെ സബ്വേ, അതാണ്ട് KFC, ഇങ്ങനെയുള്ള പ്രമുഖ ബ്രാൻഡുകളായിട്ട്. പിന്നെ ചിക്കിങ്സ് എല്ലാം എന്താ ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചിൽഡ്രൻസ് ഗെയിം സോൺ ആണ്. അത്യാവശ്യം പലതരത്തിലുള്ള ഗെയിംസുകളെല്ലാം ഉണ്ട് ഇവിടെ. ഒരു വലിയൊരു ഗെയിം സോൺ ആണ്. എൻ്റെ അമ്മ, നല്ല രസമുണ്ട്. വാവ്. അതാ നമ്മുടെ ഇവിടെ ഉള്ളൊരു തിയേറ്റർ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലും നമ്മുടെ ഇന്ത്യൻ ഫിലിംസൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇത് ഏത്, ഇത് കാന്താരയാണോ? കാന്താരയല്ല, ഏതൊക്കെ ഓടുന്നുണ്ട്, ഏതൊക്കെ സിനിമകൾ അവിടെ കിടക്കുന്നുണ്ട്, മലയാളി സിനിമകൾ ഏതെങ്കിലും കിടക്കുന്നുണ്ടോ? ഒന്ന് പോയിട്ട് ഞാൻ ഇവിടുത്തെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ. മലയാള സിനിമ ഉണ്ടോ? ജയ 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 ഹേ, ജയ 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 ഹേയുടെ ഷോയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 12 മണിക്ക് ശേഷമാണ് ഇവരുടെ ഷോയൊക്കെ ഓപ്പൺ ആവുന്നത്. 12:30 ശേഷം എന്താണ്ട് ഇപ്പം ഇവർ ഇത് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു മൂവി ടിക്കറ്റിന് വരുന്നതെന്ന് പറയുമ്പോൾ 3.2 റിയാലാണ്, അതായത് 3 റിയാൽ 200 പൈസ. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു എത്ര വരും ബ്രോ? 700 രൂപയ്ക്ക് ഇവിടെ നിന്ന് ഒരു സിനിമ കാണാല്ലേ. പിന്നെ പോപ്കോൺ, മീഡിയം പോപ്കോൺ വരുന്നത് 1 റിയാൽ 700 പൈസയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 350 രൂപയുടെ അകത്ത് വരും. 350 രൂപയ്ക്ക് നമുക്ക് പോപ്കോൺ, അത് പോപ്കോൺ ഓക്കെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏകദേശം സിനി പോളിസ്റ്റ് എല്ലാത്തിലും നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഫിലിമിനെന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം 700 രൂപ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സിനി പോളിസ്റ്റൊക്കെ 10-200 രൂപയ്ക്കൊക്കെ കിട്ടും, അത് 150 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ മൂവിക്ക് നല്ല ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോർ, ഇതാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഇലക്ട്രോണിക്സ് ഭയങ്കര കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും കയറി കാണിക്കാനൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഓരോ സെയിം പോലെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് ഓരോ കോഫി ഷോപ്പുകൾ, പിന്നെ ഓരോ പല മാക്സ്, മാക്സൊക്കെ നമ്മുടെ നല്ല പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകളല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. തിരക്കുകളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈവനിങ്ങിന് ശേഷമാണ് അത്യാവശ്യം തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാനിതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ബ്രോൻ്റെ ഷോപ്പിൽ തന്നെയാണ് വന്നത്, മജ്ജിസ് കഫേയിൽ തന്നെയാണ് കേട്ടോ വന്നത്. ചിക്കനും, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, റൈസ്, പിന്നെ തണ്ടേ ഇവിടെ തൈര്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. അപ്പോൾ അവിടെ പോയിട്ട് ഇതാ റൂമിലൊക്കെ വന്ന കേട്ടോ. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിലോ വന്നു. റൂമിൽ ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അയ്യോ. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. പുറത്ത് വലിയ ഇതൊന്നും ഇല്ല, കമ്പാരിറ്റീവില് വളരെ കുറവാണ്. വീട്ടിലായി തുടങ്ങിയിട്ടുണ്ട്. വലിയ വെള്ളം. ഇന്ന് വൈകിട്ട് എനിക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ വീഡിയോസൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിലായിരിക്കും തീർച്ചയായിട്ടും ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. അടുത്ത വീഡിയോ ഇവിടെ അടുത്ത ദിവസം വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.